ഒരു പരിധിവരെ ഓവർലി പ്രൊട്ടക്റ്റഡ് ആണ് ലക്ഷദ്വീപ് എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ പറയാൻ കാര്യം, ലക്ഷദ്വീപിലേക്ക് ഒരു എൻട്രി പെർമിറ്റ് കിട്ടുന്നതിനേക്കാൾ ഈസിയാണ് യു എസിലേക്ക് ഒരു വിസ കിട്ടുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു, ഐ മീൻ ഒരു പരിധിവരെ ഐ അണ്ടർസ്റ്റാൻഡ്, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ജിയോഗ്രഫി വെച്ച് അങ്ങനെ ഫുള്ളി ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇത്ര ആൾക്കാർ, ഐ മീൻ ഒരു പരിധിക്ക് കൂടുതൽ ആൾക്കാർ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഇറ്റ്സ് ഒരു ഡിസ്കവർ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലഗൂൺ റീഫ് സമാഹാരമുള്ള ഐലൻഡ്സ് ആണ്. അല്ല, അങ്ങനെ ഒരു തോന്നൽ അതിനെ ബേസ് ചെയ്തല്ല ഞാനിത് പറയുന്നത്. ഞാൻ അവർ മിസ്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ മിസ്ഔട്ട് ചെയ്യുന്നു. കാരണം ലക്ഷദ്വീപ് ശരിക്ക് ലോകത്തിലെ ഏറ്റവും കവറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അല്ല ഏറ്റവും കവറ്റഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകാനുള്ള ജിയോഗ്രഫിക്കൽ അസറ്റ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും അതിങ്ങനെ ആരും ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്ന, ഭയങ്കര ഒരു നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു രാജ്യമായി നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു വിഷമമുണ്ട്. അതിൽ അവിടുത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ അതിന് ഭയങ്കരമായിട്ട് അതിന് വളം വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു വിഷമമുണ്ട്. ഞാൻ അനാർക്കലിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇതിനകത്ത് ജസ്രി ഭാഷ സംസാരിക്കുന്നത് സുരേഷ് കൃഷ്ണ ചെയ്തിരിക്കുന്ന കഥാപാത്രം മാത്രമാണ്. അപ്പോൾ ഡബ്ബിങ്ങിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക ആ ഒരു ലാംഗ്വേജ്. അപ്പോൾ അതിന് ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? കൊച്ചിയിലുള്ള ചില അവിടുത്തെ ചില ജിയോഗ്രഫിക്കൽ ലൊജിസ്റ്റിക്കൽ ഇതുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കവരത്തിയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് അത് റെഗുലർ അല്ല, ഉണ്ടെങ്കിൽ തന്നെ 10 ടിക്കറ്റൊക്കെ ഉള്ളൂ. ഈ ഷിപ്പ് എന്ന് പറയുന്നത് 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഒരിക്കലാണ് വരുന്നത്. അതാ, അഗെയിൻ അത് ഡിപ്പെൻഡ്സ് ഓൺ ഈ ഷിപ്പിന് കൊച്ചിയിൽ നിന്നും ചാർട്ട് ചെയ്ത് കിട്ടുന്ന റൂട്ട് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1 ദിവസമായിരിക്കും, ചിലപ്പോൾ 4 ദിവസം എടുക്കും വരാൻ. അത് മാത്രമല്ല, അത് ഇൻ കേസ് വെതർ മോശമാണെങ്കിൽ ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് ഷിപ്പ് കാണില്ല. പിന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അത് അവിടുത്തെ ആംബുലൻസ് ആണ്, എയർ ആംബുലൻസ് ആണ്. അത് ലക്ഷദ്വീപിലെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് സീരിയസ് ആയിട്ട് പോയിട്ട് അവിടുത്തെ DMO ഈ പേഷ്യന്റിനെ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല ഇയാളെ, അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ എത്തിക്കണം എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ എയർ ആംബുലൻസ് ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ചിത്രത്തിലെ പാട്ടുകൾ ഏറ്റവും നല്ല മികച്ച മെലഡീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മെലഡിയുടെ രാജാ വിദ്യാസാഗർ സാറാണ് ഈ ഈ ചിത്രത്തിലെ പാട്ടുകൾ. അത് ഒരു പാട്ടേ ഉള്ളൂ ശരിക്കും ലിപ് സിങ്കിങ് ആയിട്ടുള്ളത്, ആളൊരുത്തി ആളൊരുത്തി എന്ന് പറയുന്ന പാട്ട്. പിന്നെ നിങ്ങളുടെ ഇൻഫാക്ച്വേഷനും ആ ഒരു ലവ് സീക്വൻസ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ട്. പിന്നെ അതൊക്കെ ഓൾറെഡി ഇത്തരം പാട്ടുകളാണ് തീർച്ചയായിട്ടും സച്ചി. ഇത് ഓഫ്കോഴ്സ് എല്ലാ രീതിയിലും ഒരു മ്യൂസിക്കൽ ഫിലിമാണ്, ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഇതിൻ്റെ മ്യൂസിക്കിന് സച്ചിക്കും രാജീവിനും എനിക്കുമൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ടൈംലെസ് ഒരു ഫീൽ വരണം. എവിടെയോ ഒരു കാലഘട്ടത്തിലാണെന്ന്, എവിടെയോ ഒരു സുഖം തോന്നിക്കുന്ന ഒരു പഴമ വേണം ഇതിലെ പാട്ടുകൾക്ക്. കാരണം ഇത് ഇതിൻ്റെ പ്രണയമൊക്കെ നടക്കുന്ന കുറച്ച് കാലത്തിന് മുമ്പാണ് എന്നുള്ളത് കൊണ്ടും ഈ സിനിമയിലെ പ്രണയത്തിൻ്റെ സ്വഭാവം അതാണെന്നുള്ളത് കൊണ്ടും ഇന്നത്തെ ഒരു സോ കോൾഡ് ഒരു മോഡേൺ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്നും ചിലപ്പോൾ ഇതിനെ ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു യോജിക്കില്ല. അപ്പോൾ ഇതിനൊരു എവിടെയോ ഒരു ഒരു സെമി റെട്രോ ഒരു സാധനം ഇതിൻ്റെ മ്യൂസിക്കിൽ കിട്ടിയാൽ നല്ലതാണെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലക്ഷദ്വീപിൽ. ഇത് തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക, ഈ ഡീപ് സീ അനുഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാനൊരു ഷിപ്പിംഗ് പിയർന്ന് ഞാനും മറ്റ് ഒരു നടനും എടുത്ത് ചാടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഇതിൻ്റെ കടൽ ഭയങ്കര ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു ടർക്വോയിസ് ബ്ലൂ ആണ് കടലിൻ്റെ കളർ. അല്ല, അപ്പം കളർ അതായത് കൊണ്ട് നമുക്കൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ലുക്ക് വരും. അപ്പം എന്നോട് സുഹിത്ത് സജീവമായിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ വന്നിട്ട് ചാടുമോ, അപ്പോൾ ഞാൻ ചാടാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ഷോട്ട് വെച്ചു, എല്ലാം കഴിഞ്ഞു, ഞാൻ ചാടി ഞാൻ നീന്തി. അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ സ്പീഡ് ബോട്ട് ഒന്ന് തന്നെ പിക്കപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ അവിടുത്തെ ലോക്കലിനോട് ചോദിച്ചു, ആക്ച്വലി ഇവിടെ എന്ത് ഡെപ്ത് വരും? പറഞ്ഞു ഇവിടെ ഒരു 80 ഫീറ്റ്. അത് ചാടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു അഡ്വഞ്ചർ. പിന്നെ ഓഫ്കോഴ്സ് സ്പീഡ് ബോട്ട് ഒരുമാതിരി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. കാരണം പല ഘട്ടങ്ങളിലും ഞാൻ എനിക്ക് തന്നെ ബോട്ട് ഓടിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഒരു ഡൈവിങ് സ്പോട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ടൊരു എക്സ്ട്രാ സിലിണ്ടർ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ബോട്ട് ഡ്രൈവറിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. സുജിത്തിന് അതിനൊരു എളുപ്പമാർഗ്ഗം ഉണ്ടായിരുന്നു. സുജിത്തിന് വേണമെങ്കിൽ ക്യാമറ എല്ലാം റിഗ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് കുറച്ച് ഫോട്ടോഗ്രാഫി പഠിക്കണം. കാരണം അവർ ഈ റിക്രിയേഷൻ ഡൈവേഴ്സിന് കൂടെ പോകുമ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ വേണമെങ്കിൽ അവർ വേണ്ട ഷോട്ട്സ് ഒരു ഒരുമാതിരിയൊക്കെ അവർ എടുത്തു തരും.
പക്ഷേ ആ എളുപ്പ വഴിക്ക് നിന്നില്ല സുഹിത്ത്. സുഹിത്ത് സുജിത്തും ഇതിൻ്റെ സിലബസ് പഠിച്ച് പരീക്ഷ എഴുതി വൈവ പാസ്സായി എൻ്റെ കൂടെ 8 ഓറിയൻറ്റേഷൻ ടൈമിന് വന്ന് സുജിത്ത് തന്നെയാണ്. അപ്പോൾ അനാർക്കലിയിൽ നിങ്ങൾ കാണുന്ന എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല, പക്ഷേ അണ്ടർ വാട്ടർ സീക്വൻസിൽ നിങ്ങൾ കാണുന്ന എന്നെ തന്നെയാണ്, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സുജിത്ത് തന്നെയാണ്.